സനു വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പോകുന്നത് ഒരു ഫാമിലി ടൂറ് പോലെയാണ്. നമ്മുടെ അമ്മ വീടിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അമ്മ വീടെന്ന് പറയുമ്പം കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തങ്കശ്ശേരി ഒരുവിധം ആൾക്കാർക്കെല്ലാം അറിയാം, നല്ലൊരു ഏരിയ ആണ്, ഒരു കടപ്പുറം ഏരിയ കൂടെയാണത്. അപ്പം അതിനടുത്ത് തന്നെ ഹാർബറും ലൈറ്റ് ഹൗസും കൊല്ലം ബീച്ചും ഇതെല്ലാം അടുത്തടുത്ത് തന്നെയാണ്. ഈ റോഡ് നമ്മുടെ വീടിന് മുമ്പ് വശത്തൂടെ പോകുന്ന റോഡാണ്. അത്യാവശ്യം നല്ല റോഡാണ്. പക്ഷേ പോകുന്നത് നമ്മൾ കുതിരപ്പുറത്ത് പോകുന്നൊരു ഫീലായിരിക്കും നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോഴത്തേനും. ഈ റോഡിൽ ഞാൻ നേരെ കയറുന്നത് മാവടിക്കരയിലോട്ടുള്ള ഒരു ജംഗ്ഷനിലോട്ടാണ്. അവിടെ നിന്ന് നമുക്ക് റൈറ്റ് പിടിച്ച് നമുക്ക് പോകാമെന്നാണ് കൊല്ലത്തേക്ക്. കുറച്ച് പേർക്കെങ്കിലും ഈ മുമ്പിൽ കാണുന്ന ഭാഗത്തെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, അതിനെക്കുറിച്ച് അറിയാമായിരിക്കും. പഴയ ഒരു കൽമണ്ഡവും അതിനോട് ചേർന്ന് നടക്കുന്നൊരു കടവ്, തൊട്ടിപ്പുറത്ത് ഒരു പഴയ ഷെഡ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഞാൻ വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇനിയിപ്പോൾ ഈ വഴിയെല്ലാം നല്ല ടാർ ചെയ്ത് നല്ല സൂപ്പറാക്കിയിട്ടിരിക്കുകയാണ്. നേരെ ചെല്ലുന്ന കയറുന്നത് നമ്മുടെ സിഗ്നലിലേക്കാണ്. അവിടെ നിന്ന് റൈറ്റ് പിടിച്ചാൽ വേണം നമുക്ക് കായംകുളം ഭാഗത്തേക്ക് പോകാനായിട്ട്. കായംകുളത്തോ നേരെ NH66 വഴി നേരെ കൊല്ലം തങ്കശ്ശേരി, ഇതാണ് നമ്മുടെ ഇന്നത്തെ റോഡ്. നമ്മൾ ഏകദേശം തന്നെ സിഗ്നലിലെത്തി. രാവിലത്തെ ഭക്ഷണമൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്, അതുകൊണ്ട് തന്നെ നല്ല സീനില്ല, വിശപ്പൊന്നുമില്ല. ഇനിയിപ്പം നമ്മുടെ അടുത്ത ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ അടിക്കുക. പെട്രോൾ അടിച്ചിട്ട് പോകാനുള്ള ഉദ്ദേശമാണ്. നമ്മൾ അമ്പലോട്ട് കയറുകയാണ്. ഇവിടെ നിന്ന് തന്നെ കാറ്റുമൊക്കെ അടിച്ച് സെറ്റായിട്ട് അങ്ങ് പോവുക. വഴിക്ക് നമുക്ക് യാതൊരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല, അതാണ് മെയിൻ ഉദ്ദേശം. അല്ല, നമുക്കുള്ള പെട്രോൾ അടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എല്ലാ പമ്പുകളിലും നമുക്ക് പൈസ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ നമ്പറിൽ നമുക്ക് പോയിൻ്റൊക്കെ ആഡ് ചെയ്യണം. പോയിൻ്റ് പിന്നീട് നമുക്ക് ഒരു ഫ്രീ ആയിട്ട് പെട്രോളൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. പെട്രോൾ അടിയും കഴിഞ്ഞ് നമ്മുടെ ബില്ലും കൈ കിട്ടിയിട്ടുണ്ട്, സാധനങ്ങൾ കിട്ടി. ഇത് നമുക്ക് പോകാനുള്ള സമയമായി. അപ്പം നമ്മുടെ പെട്രോൾ അടിയും കാറ്റടിയൊക്കെ കഴിഞ്ഞു, നേരെ മുമ്പോട്ട് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. ഡി വരുന്ന ജംഗ്ഷനാണ് പുഷ്പ ജംഗ്ഷൻ. ഇത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് അടുത്ത തട്ടാരമ്പലം, പിന്നെ ചെട്ടികുളങ്ങര. അറിയാലോ, പറഞ്ഞിട്ടുള്ള നേരത്തെ റൂട്ട് പറഞ്ഞിരുന്നു. അപ്പം നൈസായിട്ട് FM ഒക്കെ കേട്ടങ്ങ് നമ്മൾ പൊളിച്ചങ്ങ് പോവുകയാണ്. ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ. അപ്പം നമ്മൾ മുമ്പോട്ട് വന്ന് വന്ന് ഇപ്പം ചെട്ടികുളങ്ങര ഭാഗമായി. ഈ ഇതിനകത്തോട്ട് പോകുന്ന വഴിക്കാണ് ചെട്ടികുളങ്ങര അമ്പലം. അതിന് തൊട്ട് പുറയിൽ കാളച്ചന്തയൊക്കെ ഉണ്ട്. ഉത്സവത്തിൻ്റെ സമയമാകുമ്പോഴത്തേന് കെട്ടുകാഴ്ചകളും കുതിരകളും അങ്ങനെ എല്ലാം വരുന്ന ഒരുപാട് ആളുകളും, നല്ല അടിപൊളി ഒരു രസമാണ് ആ സമയത്തൊക്കെ. ഒരു വൈബാണ് ഉത്സവം എന്നൊക്കെ പറയുമ്പോഴത്തേന്. ചെട്ടികുളങ്ങരയെക്കുറിച്ച് ഞാൻ പറയാൻ തന്നെ ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പം ഞങ്ങൾ പോകുന്ന വഴി ആയതുകൊണ്ട് ഇത് കാണിച്ചതാണ്. അപ്പം ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഞാൻ കൊല്ലത്ത് പോയിട്ട് ഇപ്പം തന്നെ ഏകദേശം ഒരു വർഷത്തിന് മേലെയായി. ഇപ്പം എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നൊന്നും എനിക്കറിയില്ല. കൂടുതൽ എന്തായാലും അവിടെ ചെന്നതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണുക. ഓക്കെ. അപ്പം നമ്മൾ കായംകുളം ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് എടുത്ത് നേരെ കായംകുളം ബസ് സ്റ്റാൻഡ്, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് വഴി നേരെ ഹൈവേ കയറി അങ്ങനെ നേരെ കൊല്ലത്ത് പോകാനുള്ള പ്ലാനാണ്. ഓക്കെ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് പെയ്യാൻ തുടങ്ങി മഴയാണ്. ഇപ്പോഴും തോന്നിട്ടില്ല.
ആ കുഴപ്പമില്ല, നല്ല ചൂട് കുറഞ്ഞിരിപ്പുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നൈസാണ്. ഈ ഒരു ഭാഗം തൊട്ട് അങ്ങോട്ട് വൺ വേ ആണ്, അതാണ് വണ്ടികളെല്ലാം അങ്ങോട്ട് തിരിഞ്ഞു പോയിരിക്കുന്നത്. ഇങ്ങോട്ട് തിരിച്ച് വണ്ടികളൊന്നും കയറ്റി വിടത്തില്ല. ബസ് സ്റ്റാൻഡിലോട്ട് ഭാഗത്തോട്ട് പോകുന്ന വഴിയാണിതെല്ലാം. ഇവിടുന്ന് റൈറ്റ് പിടിച്ചാണ് ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നത്. ഈ സ്ഥലം മുമ്പ് വന്നിട്ടില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വിവരം പറഞ്ഞത്, അല്ലാത്തവർക്ക് അറിയാതല്ല. ഇനിയിപ്പോൾ നമ്മൾ NH-ലോട്ട് കയറുകയാണ്. NH-66 പഴയൊരു പേരുണ്ടായതെന്ന് മാറി ഇപ്പം NH-66 എന്നാണ് ഇപ്പോൾ പേര്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് വിടുകയാണ്. അതിനു മുമ്പ് എന്നാൽ മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടനും ആ ലൈക്ക് ബട്ടനും ഒക്കെ ഒന്ന് ഞെക്കിക്കുക, അല്ലെ പിന്നെ മറന്നു പോകും. ഹോളി ക്രോസ് ചർച്ചിന് അടുത്തുള്ള പള്ളി തന്നെയാണ് കത്തീഡ്രൽ പള്ളി. അതിപ്പോ കത്തീഡ്രൽ പള്ളി നമുക്കിപ്പോ കാണാം. ഇതാണ് തങ്കശ്ശേരിയിലെ കത്തീഡ്രൽ പള്ളി. ഇതിന് മുമ്പോട്ട് പോയി കുറച്ച് കഴിയുമ്പോഴത്തേന് തന്നെ ഇത് ആണ് ഇൽഫൻ ജീസസ് സ്കൂളാണ്. ഇവിടെ LKG മുതൽ +2 വരെ ഉണ്ട്, ഫുൾ ക്ലാസ് ഉള്ളതുണ്ട് ഈ സ്കൂളിൽ. ഇതിന് മുമ്പോട്ട് പോകുമ്പോഴാണ് ഇനി നമുക്ക് ബിഷപ്പ് ഹൗസ് കാണാൻ പറ്റുന്നതാണ്. ഈ കാണുന്നതാണ് ബിഷപ്പ് ഹൗസ്. അപ്പൊ ഇതാണ് മറിയം മുക്ക്. ഇത് തങ്കശ്ശേരിയിലെ കടാപ്പുറ ഏരിയയാണ്. ഇവിടെ മറിയം മുക്ക് എന്ന് പറഞ്ഞ സിനിമ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതിനുശേഷം ആ പേരാണ് ഈ ഒരു ജംഗ്ഷൻ പറയുന്ന പേര്. ഇവിടെ ന്യൂഇയർ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പായും ചേട്ടനൊക്കെ എൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ്, ഞാനിവിടെ നിൽക്കുകയാണ്. പിന്നീട് പറയാനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ December 31 ഇവിടുത്തെ ഒരു ആഘോഷം തന്നെയാണ്. December 31 റോഡ് മാർഗം വലിയൊരു കമ്മുക എടുത്തുകൊണ്ട് വന്ന് കൊടിമരമായിട്ട് നാട്ടും. അതിനുശേഷം ഈ മൈതാനത്ത് ഗെയിംസ്, സ്പോർട്സ് എന്നുള്ള പരിപാടികളെല്ലാം നടത്തും. വൈകുന്നേരം ആകുമ്പം റോഡ് മാർഗം തന്നെ പ്ലോട്ടുകളും ഡാൻസും പുലികളി എന്നീ എല്ലാത്തരം ഐറ്റംസും ആയിട്ട് ഘോഷയാത്രയുണ്ടാവും. ആ ഘോഷയാത്ര സമാപിച്ചതിന് ശേഷം നൈറ്റ് സ്റ്റേജിൽ ഡാൻസും പാട്ടും മെമിക്രി എന്നങ്ങനെ തുടങ്ങിയ എല്ലാ പരിപാടികളും. ഇവിടെ വന്നാൽ പിന്നെ വൈബാണ് ആ സമയത്ത് മൊത്തം. 2020 ന്യൂഇയർ ഫെസ്റ്റ് എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ല. സാധാരണ എല്ലാ വർഷവും മിക്കവാറും വരുന്നതാണ് ഇവിടെ, പക്ഷെ ഇത്തവണ പറ്റിയില്ല. പിന്നെ വീട്ടിലെ വിശേഷങ്ങൾ പറയാം, അമ്മച്ചിയുടെ പ്രത്യേകതകളൊക്കെ പറയാം. അമ്മച്ചിയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ പറയും, എടാ മോനെ പോയി പത്തിരി വാങ്ങിച്ചിട്ടുണ്ട്. പത്തിരി എന്നാണ് ഇവിടെ പൊറോട്ടയ്ക്ക് പറയുന്നത്. അപ്പോൾ അത് വന്ന് വാങ്ങിച്ചുകൊണ്ടൊന്ന് കഴിക്കുക. പിന്നെ നൈറ്റൊന്നും വീടുകളിൽ കിടന്നുറങ്ങാറില്ല, ഷീറ്റും എടുത്തുകൊണ്ട് വന്നിട്ട് ഈ കടപ്പുറത്ത് വന്ന് കിടന്നുറങ്ങും. തലേണ്ണയായിട്ട് എന്തുവാ മണ്ണ് കൂട്ടി അങ്ങോട്ട് വെക്കും. മണ്ണ് കൂട്ടി അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് മാനത്ത് നോക്കി ഞാൻ കിടന്നുറങ്ങും. രാവിലെ സൂര്യൻ പ്രകാശം ഇങ്ങോട്ട് കണ്ണിലടിക്കുമ്പോഴത്തേനാണ് എഴുന്നേറ്റ് വീട്ടിൽ പോകുന്നത്. അതൊക്കെ ഒരു കാലം. ഇനി നമുക്ക് കടൽത്തീരത്തേക്ക് പോവാം. കടൽത്തീരത്തേക്ക് പോവാം അല്ലേ, നൈസായിരിക്കും. കടൽത്തീരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞ് നമ്മുടെ കൊല്ലം ബീച്ചിലോട്ടൊക്കെ നമുക്ക് പോവാം. ഇത് ഇവിടുത്തെ വലയ്ക്ക് പോകുന്ന ആൾക്കാർ വലയും മറ്റു സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ ഷെഡുകളാണ്. നേരത്തെ ഇതെല്ലാം ഓലപ്പരയായിരുന്നു. ചാണകം ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇപ്പം വർഷങ്ങളോളമായി. ഒന്ന് ഒരു വർഷത്തിന് മേലെ ഞങ്ങളിങ്ങോട്ട് വന്നിട്ട് തന്നെ.
അത് ഈ വർഷാവസാനത്തിലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വരാനും എന്തെങ്കിലും ഒരു ഇതൊക്കെ എടുക്കാനും ഒരു സൗകര്യം കിട്ടിയത്. അപ്പോൾ ഇവിടെ വളരെ പണിയൊക്കെ കുറവാണ് ആൾക്കാർക്ക് അല്ലേ, പണിയൊക്കെ കുറവല്ലേ. വള്ളങ്ങളെല്ലാം ബോട്ടും വള്ളങ്ങളും എല്ലാം കരക്കേറ്റിട്ടിരിക്കുക. ഒരു സമയത്ത് ഇവിടെ എല്ലാം വെളുപ്പിൻ്റെയും വൈകുന്നേരങ്ങളിലൊക്കെ വലക്ക് പോയിട്ട് ആൾക്കാരൊക്കെ വരുന്ന ശരിക്കും ആൾക്കൂട്ടം തന്നെ ആയിരുന്നു ഇവിടെ. ഇപ്പൊ ഹാർബറിലേക്കൊന്നും ആളിനൊന്നും കയറ്റി വിടുന്നില്ല എന്നാണ് അറിഞ്ഞത്. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇവിടുന്ന് ഒരു പയ്യൻ ഇവിടെ മരണപ്പെടുകയുണ്ടായി. അതിനുശേഷം അധികം ആൾക്കാരെ വണ്ടിയൊന്നും അകത്തേക്ക് കയറ്റി വിടുന്നില്ല. അതാരും ഒരു നിർഭാഗ്യകരമായി പോയി. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ലോങ് വ്യൂവിൽ നമുക്ക് ലൈറ്റ് ഹൗസ് ഒക്കെ കാണാം. ഇതാണ് മെയിനായിട്ടും ഓട്ടും വള്ളങ്ങളും ഒക്കെ വന്നെടുക്കുന്ന തീരം. ഇതിനപ്പുറത്തെ സൈഡാണ് കൊല്ലം ബീച്ച് എന്ന് പറയുന്നത്. ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്ന സ്ഥലം അവിടെയാണ്. ഇതിനടുത്താണ് വാടി, തങ്കശ്ശേരി. വാടിയൊക്കെ ആ കാണുന്ന ഭാഗത്താണ് വാടി എന്ന കുറേ സ്ഥലമൊക്കെ. ഈ ഹാർബർ ഉള്ളത് കാരണമാണ് മെയിനായിട്ട് ഇവിടെ ഈ തിരക്കാണെങ്കിൽ പോലും അതേ ശക്തിയില്ലാത്തത്. ഹാർബർ ഇല്ലായിരുന്നെങ്കിൽ വളരെ നല്ല തിരമാലയായിരിക്കണം ഇവിടെ വന്നിരിക്കുന്നത്. ബീച്ചിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നല്ല അവിടുത്തെ വീഡിയോസ് ഒക്കെ എടുക്കാം. അവിടെ മാക്സിമം കടലിറങ്ങാൻ ശ്രമിക്കാം. ചങ്കും കൊക്കും കക്കയൊക്കെ ഇവിടെ ഒരുപാട് കിടപ്പുണ്ട്. നോക്കാം ഇവിടെ കിടന്ന് കാണുന്ന ശങ്കും കക്കയൊക്കെ. പിന്നെന്താ പറയുക, ശങ്കല്ലേ ശങ്കല്ലേ, വേറെ ഒരു ടൈപ്പ് ശങ്കായത്. പണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരുപാട് സാധനം എടുത്തുകൊണ്ട് പോകായിരുന്നു അപ്പുറത്തിലൊക്കെ ഇടാൻ വേണ്ടിട്ട്. രാത്രി സമയത്തെല്ലാം ഈ ബോട്ടിൻ്റെ എല്ലാം ലൈറ്റെല്ലാം കത്തിക്കിടക്കും. പല പല ലൈറ്റുകൾ അങ്ങനെ മിന്നി മിന്നി കിടക്കും. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ കേരളത്തിലെ വെള്ളപ്പൊക്ക സമയത്ത് ഏറ്റവും കൂടുതൽ ബോട്ട് സഹായവും വന്നത് ഈ ഒരു പ്രദേശത്തു നിന്നാണ്. സെൻറ് തോമസ് ഫോർട്ട് നിർമ്മിച്ചത് 1518 എന്നാണ് ഇതുവരെയുള്ള രേഖ. ഇപ്പം എല്ലാം വൃത്തിയാക്കി. ആ തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്, എല്ലാം കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം പോകാതെ അന്നത്തെ ഒരു സ്മാരകം പോലെ ഇപ്പോഴും നിൽപ്പുണ്ട്. ഇത്രയൊക്കെ ഇരുന്നു കളഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷേ ഇത് നിർമ്മിച്ചിരിക്കുന്നത് പോർച്ചുഗീസ് കൊളോണിയൽ മാതൃകയിലാണെന്നും ഇഷ്ടികൾ കൊണ്ടാണെന്നും ഒക്കെയുള്ള ഒരു ഏകദേശ രൂപ ഐഡിയ ഉണ്ട്. മലയാളത്തിലുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. ഇത് മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കരുത്, പൊളിക്കുകയോ അല്ലെങ്കിൽ മറ്റ് നടപടികൾ നശിപ്പിക്കുകയോ ഒന്നും ചെയ്യരുതെന്നുള്ളൊരു താക്കീത് പോയിട്ട് മാത്രമാണ് ഇത്. മറ്റ് കാര്യങ്ങളൊന്നും ഇതിനോട് ചേർന്ന് നമുക്ക് കാണുന്നില്ല. എൻ്റെ അറിവ് പ്രകാരമാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് തന്നത്. നമുക്കിനി ആ ലൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തിട്ടൊക്കെ നടന്നു പോകാം. നമുക്കിപ്പോൾ കയറാൻ പറ്റത്തില്ല, ലൈറ്റ് ഹൗസിലോട്ട് കയറാൻ പറ്റത്തില്ല എങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഐസലായിട്ട് കടൽ തീരത്ത് നിന്നുകൊണ്ട് നമുക്ക് ലൈറ്റ് ഹൗസൊക്കെ ഒന്ന് കാണാം. അപ്പം
ഇതാണ് ഇതിന്റെ ഇതിനോട് ചേർന്നൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. സ്റ്റെപ്പ് വഴി നമുക്ക് ഇറങ്ങി കടൽ തീരത്തിലൂടെ നമുക്ക് അങ്ങോട്ട് ലൈറ്റ് ഹൗസിന്റെ ആ കാഴ്ചയുണ്ട്. ഇത് നേരെ ഇന്ന് കയറുന്ന ഹാർബറിലോട്ടാണ് ഇന്ന് കയറുന്നത്. ഹാർബറിൽ നിന്ന് നമുക്ക് നേരെ ലൈറ്റ് ഹൗസിലോട്ട് പോവാം. രണ്ട് വഴിയാണ് നമുക്ക് പോകാനായിട്ട്, മെയിൻ റോഡ് വഴിയും പോവാം, അല്ലാതെ തന്നെ ഈ കടൽ തീരം ചേർന്ന് നമുക്ക് പോവുകയും ചെയ്യാം. ഓ, വഴിയിൽ പശുവിനെ കൊണ്ട് കെട്ടിയേക്കാം. അക്രമകാരി അല്ലാത്ത പ്രശ്നമായിരുന്നു, കുഴപ്പമില്ല. ലൈറ്റായിട്ട് പോവാം. കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ട് ആ പോയിട്ട് അങ്ങോട്ട് പോയിട്ട് ആരെയൊന്നും പറഞ്ഞില്ല. ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് പോവാം. നമുക്ക് പോവാം, കടലിൻ്റെ സൈഡിൽ കൂടെ പോവാം. വെള്ളത്തിൽ ഇപ്പം ചവിട്ടാൻ മടിയാ. വള്ളങ്ങളിയൊക്കെ നടക്കുന്ന ഇടയ്ക്ക് ഏത് സമയത്ത് ഓണത്തിനുണ്ട്, ന്യൂഇയറിനല്ല. ന്യൂഇയർ സമയത്ത് ഇവിടെ വള്ളങ്ങളിയൊക്കെ ബോട്ടിന്റെ വള്ളങ്ങളിൽ ബോട്ട് വെച്ചിട്ട് ബോട്ട് വെച്ചൊക്കെ നടക്കുന്ന രീതിയാണ്. ഇവിടെ പോകുന്ന വഴിക്ക് നല്ല പാവക്കൂട്ടമാണ്. ഞാനായാലും ക്യാമറമാൻ കടന്നുവരുന്ന ക്യാമറ കുറച്ച് നേരത്തെ കട്ട് ചെയ്യുക. കഴിവ് പിടിക്കാൻ നോക്കി മൊത്തം കാഴ് പിടിക്കാതൊക്കെ അധികം ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരാറുണ്ട്. ഇപ്പം കൊറോണ ആയതിൻ്റെ തന്നെ ഇപ്പം ഇങ്ങോട്ട് ആദ്യം ആൾക്കാർ വരാറുണ്ട്. പക്ഷേ മലയ്ക്ക് പോകുന്നവരും അങ്ങോട്ടുള്ള ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ഇതിന് കുറച്ചപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട്. വെള്ളം അവിടെ കുറേ പട്ടികളൊക്കെ നിൽപ്പുണ്ട്. ഇവിടെയും വെള്ളമാണെന്ന് തോന്നുന്നു. ഇവിടെ മൊത്തം വെള്ളമാണ്. ഇവിടെ അതിനേക്കാളും പോകാൻ ബുദ്ധിമുട്ട്. അവിടെ അങ്ങനെ പോയി. ഇവിടെയും പണി വിട്ട്, ഇവിടെയും പണി വാടി. ഇവിടെ ബ്ലോക്കാണ്, വെള്ളം മൊത്തം വെള്ളം കെട്ടിക്കിടക്കുക. ഇതാണ് ഓടിക്കാൻ ചെറുപ്പമാണ്. ഇതിനേക്കാൾ ചെറുപ്പമാണ്. നല്ല വഴിയുണ്ട്, ചെറിയൊരു വഴിയുണ്ട്. കാല് നനയ്ക്കാതെ കയറുമ്പോൾ, വെള്ളം നനയാതെ പിടിക്കാൻ തുടങ്ങണമെങ്കിൽ കാല് നനയാതെ കാറിലേക്ക് വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ല. പിന്നെടാ നേരെ പെട്ടെന്ന് ലൈറ്റ് ഹൗസിൽ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നേരെ ആറിന് പെട്ടെന്ന് കയറാം. നമുക്ക് വേണമെങ്കിൽ ആറിൻ്റെ അച്ഛൻ വരെ പോകാം വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ. വണ്ടി ഉണ്ട്, പക്ഷേ നമ്മൾ കേക്ക് കൊടുക്കില്ല. ഇപ്പൊ അതാണ് മെയിൻ സിറ്റുവേഷൻ. ഇവിടെ മുഴുവുന്നുണ്ട് പ്ലാസ്റ്റിക്കിന്റെ മാലിന്യം ഒന്ന് അടിഞ്ഞു കൊടുക്കാം. ആകപ്പാട് ചെയ്യുന്നുണ്ട്. പയ്യൻ മരിച്ചവണ്ടും കൂടെയാണെന്ന് തോന്നുന്നില്ലേ. അതിനുശേഷമാണ് ഇപ്പൊ അധികം ആൾക്കാരെ മതി അങ്ങോട്ട് കയറ്റി കൊടുക്കില്ല. മാലിന്യത്തിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. കോർപ്പറേഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. വേണ്ട, ആ മുകളിൽ കാണുന്ന ബോട്ടാണെങ്കിലും മതി. നമുക്ക് സിനിമ സമയത്ത് ആ ഷൂട്ടിംഗ് സമയത്ത് കൊണ്ടിട്ട ബോട്ടാണ്. പിന്നെ അത് ഇതുവരെ മാറ്റിയിട്ടില്ല. അങ്ങനെ നടക്കുള്ളൂ.
ഇതിലും ശക്തമായിട്ടുള്ള തിരയൊക്കെ ആയിരുന്നു ഇവിടെ. അതുകൊണ്ട് ഇപ്പോൾ അത് കുറവാണിപ്പോൾ. വൈകുന്നേരങ്ങളിൽ സാധാരണ മഴയൊക്കെ ആണെങ്കിൽ ഇതിലും വലിയ തിരമാലയൊക്കെ വരേണ്ട സമയമാണ്. ഞങ്ങൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ ഓപ്പിൽ നിന്ന് നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ്. ഈ ഒരു പ്രദേശം മൊത്തം അടിപൊളി. പക്ഷേ ഞാൻ പറഞ്ഞു വരയ്ക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല മനോഹരമാണ്. നിങ്ങൾ കണ്ടാലും തോന്നുന്നു ഇതിൻ്റെ ചുറ്റുപരിസരം മൊത്തം ഇപ്പം മതില് വെച്ച് പിടിപ്പി മതില് പണിയുകയും തറയോടിട്ട് സെറ്റാക്കുകയും പുൽത്തകടിയൊക്കെ വെച്ച് സെറ്റാക്കുകയാണ് ഇപ്പോൾ. പണി നടക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ആരും അങ്ങോട്ടൊന്നും കടത്തി വിടുന്നില്ല. അല്ലായിരുന്നു അങ്ങോട്ടൊക്കെ പോയ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കായിരുന്നു, കുഴപ്പമില്ല. അതിപ്പോൾ ഞങ്ങൾ തിരിച്ച് നടക്കും. ഈ റോഡൊക്കെ ആണെങ്കിൽ ഒരുവിധം പൊട്ടിപ്പൊടി നടക്കും. അതിപ്പോൾ പണി കഴിഞ്ഞ റോഡാണെന്ന് തോന്നുന്നു. മറ്റേ പഴയ ഭാഗത്ത് റോഡുകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. ഞാൻ അവിടെ പോവുകയാണ്. ഹാർബറിൻ്റെ റോഡ് മുഴുവൻ എന്തോ കോൺക്രീറ്റ് ചെയ്തേക്കുവാണ്. നൈസായിട്ട് കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. ഇത്ര മുഴുപ്പൊക്കെ വന്നിട്ടും നൈസായിട്ട് കിടപ്പുണ്ട് സാധനമെല്ലാം. ഇതാണ് ഇവിടുത്തെ തങ്കശ്ശേരി ബസ് ടെർമിനൽ. ഇപ്പം ബസ്സൊന്നും കിടപ്പില്ല. ഹാർബറിൽ കഴിഞ്ഞ മാസം നടന്ന സിനിമയുടെ ഒരു ഷൂട്ടിംഗ് നടന്ന സിനിമയുടെ പേരാണ് പാലാട്ടികൾ. ആ സമയത്ത് ഹാർബറിലൊക്കെ നല്ല ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ ആയിരുന്നു. തിരിച്ച് നമ്മുടെ സ്ഥലത്തോട്ട് വീട്ടിലെ സ്ഥലത്തോട്ട് പോവാം. നമുക്ക് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നമുക്ക് ബീച്ചിൻ്റെ സൈഡിലോട്ടൊക്കെ പോയി. ഇതിപ്പോ ഇനി ഇവര് മാത്രമേ ഉള്ളൂ. മറ്റേ ജനുവരി ആകുമ്പം ഒത്തിരി ആളുകൾ വരുന്നതാ.